ഇത് എന്താ പിന്നെയും അങ്ങ് സുഖിച്ച് സുഖിച്ച് കടന്നോ? എന്തുകൊണ്ട് ഇവിളമാർ വേഗം വന്ന് പറഞ്ഞില്ല? എന്താ ഇത്രയും തവണ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് ഇവിളമാരെന്താ ഇത്രയും നാളെന്താ പറയാതിരുന്നത്? രണ്ട് മൂന്ന് കൊല്ലം യൂസ് ചെയ്തല്ലോ, പലതവണ അവിടെ എവിടെ വലിച്ച് കൊണ്ടുപോയല്ലോ, എന്നിട്ട് എന്താ പറയാതിരുന്നത്? വിജയ് ബാബു പറയുന്ന കാര്യങ്ങൾ ഞാൻ വ്യക്തമായി കേൾപ്പിച്ചു തരാം. അപ്പം പെൺകുട്ടിയുടെ പേര് വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ വിജയ് ബാബു പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം, അത് ഞാൻ ആ വീഡിയോ നിങ്ങളെ കേൾപ്പിച്ചു തരാം. ഈ കുട്ടി അങ്ങനെ സുഖിച്ച് വെറുതെ വേറൊരിയെ ക്രിയേറ്റ് ചെയ്ത് ഈ അങ്ങനെ അങ്ങോട്ട് തമാശയ്ക്ക് പോകട്ടെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ലൈവ്. അദ്ദേഹത്തിന് പൂർണ്ണമായ സപ്പോർട്ട് കൊടുക്കുന്നു, അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നിൽക്കുന്നു. എന്തുകൊണ്ട് കൺസെന്റോട് കൂടിയിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് ചെയ്തു, എന്നിട്ട് ഒറ്റയടിക്ക് ഇത് വേണ്ടെന്ന് വെച്ചപ്പോ അവർക്ക് താല്പര്യം ഇല്ലാതെ വന്നപ്പോ ഒരാളെ മാത്രം കുറ്റക്കാരനാക്കുന്നു. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം അൽത്വാഫ് വ്ളോഗ്സിലേക്ക്. കൂടെയുള്ള ഞാൻ അൽത്വാഫ് ആണ്. നമ്മൾ കുറച്ച് ദിവസമായിട്ടില്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കാണ് അല്ലേ. ഇത് ഏറ്റവും കൂടുതൽ കേട്ടുവരുന്നത് സിനിമാ മേഖലയിലാണ്. കഴിഞ്ഞ ദിവസം നമ്മളങ്ങനെ ഒരു വീഡിയോ കണ്ടു, ഒരു പെൺകുട്ടി, കോഴിക്കോട്ടുള്ള ഒരു പെൺകുട്ടി, മലയാളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു സിനിമാ നിർമ്മാതാവ്, സിനിമാ നടൻ, അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപണമായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്ന വിഷയങ്ങളെല്ലാം നമ്മൾ കണ്ടു. പുള്ളിക്കാരൻ ഫേസ്ബുക്കിൽ ലൈവ് വന്നു, അതിലൂടെ എല്ലാവരിലേക്കും പുള്ളിക്കാരൻ അറിയിച്ചു ആ പെൺകുട്ടി ആരാണെന്നുള്ള കാര്യം. ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്, പറയാൻ പോകുന്നത് ഇങ്ങനത്തെ മീറ്റു ആരോപണങ്ങൾ എന്തുകൊണ്ട് ഈ സിനിമാ മേഖലയിൽ കൂടുതലായിട്ട് വരുന്നു, ഇതിനെ പറ്റിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും അറിയണം, ഇല്ലെങ്കിൽ മനസ്സിലാക്കണം. എന്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ നിഗമനങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. എനിക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ പറയാം, ഈ സിനിമ എന്ന് പറയുന്നൊരു മേഖല എല്ലാ ആളുകൾക്കും വളരെ പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ പറ്റുന്ന, ചാടി പിടിക്കാൻ പറ്റുന്നൊരു മേഖലയല്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമാ മേഖലയിലേക്ക് ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് പല ചവിട്ടുപടികളും അല്ലെങ്കിൽ പല ദുർഘടം നിറഞ്ഞ പാതകളും കടന്നു പോകണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ ഞാൻ കേട്ടിട്ടുള്ളൊരു വാക്കാണ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് നല്ലവണ്ണം സ്ത്രീകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിനിമയിൽ പല മേഖലകളിലും പല രീതിയിലും എത്താമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകുകയാണെങ്കിൽ പെൺകുട്ടികൾക്ക് സിനിമയിൽ നല്ല ചാൻസ് കിട്ടും എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്, പല ഗ്രൂപ്പുകളിൽ നിന്നും, അതുപോലെ തന്നെ പല സിനിമയിൽ അഭിനയിക്കാൻ നടക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് തന്നെ ഇങ്ങനത്തെ വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട് വരുന്നൊരു കാര്യമായിട്ടാണ് എനിക്കിതിൽ തോന്നുന്നത്, ഈ പറയുന്ന ആരോപണം. ഇപ്പോൾ ഇവിടത്തേക്ക് വരുവാണെങ്കിൽ, ഈ വിഷയത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, ഇതിൽ രണ്ട് പേരുടെ ഭാഗത്ത്, ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ വിഷയം കുഴഞ്ഞ് മറിഞ്ഞ്, ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു കിടക്കുക. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിജയ് ബാബു പറയുന്ന കാര്യങ്ങൾ ഞാൻ വ്യക്തമായി കേൾപ്പിച്ച് തരാം. ആ പെൺകുട്ടിയുടെ പേര് വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ വിജയ് ബാബു പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തരാം, അത് ഞാൻ ആ വീഡിയോ നിങ്ങളെ കേൾപ്പിച്ച് തരാം. പക്ഷേ അതിൽ പെൺകുട്ടിയുടെ പേര് പറയുന്നില്ല കേട്ടോ, അത് ഞാൻ വെട്ടി കളഞ്ഞിട്ട് കാണിക്കത്തുള്ളൂ. കാരണം നമ്മളത് ചെയ്യുന്ന ഏറ്റവും വലിയ മോശം കാര്യമാണ്. വിജയ് ബാബു ഇതിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റും മോശമായിട്ടുള്ള കാര്യം അതാണ്. പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ഭാഗം വ്യക്തമാക്കാനായിട്ട് പുള്ളി ശ്രമിച്ചു. പുള്ളി അതിൽ പറയുന്നുണ്ട്, ഭാര്യ, അമ്മ, അതുപോലെ തന്നെ സഹോദരിമാർ, കൂട്ടുകാർ, ഇവരെ ഇത്രയും ബോധിപ്പിച്ചാൽ മതി, എൻ്റെ സത്യാവസ്ഥ ഞാൻ അവരെ ബോധിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം എന്തിനു വന്ന് ഇങ്ങനൊരു ലൈവ് ഇട്ടു? എന്തിനു വന്ന് ഇങ്ങനൊരു ലൈവ് ഇട്ടു? ആ ലൈവിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കും, എൻ്റെ ഈ സ്ക്രീൻഷോട്ട് ഉണ്ട്. അതുപോലെ തന്നെ പെൺകുട്ടിക്ക് ഈ പറയുന്ന പോലെ മാനസികമായിട്ട് കുറച്ച് തകർന്നു നിന്ന സമയത്ത് എന്നെ വിളിച്ചു സംസാരിച്ചു എന്നൊക്കെ പറയുന്നതിലൂടെ ഏകദേശം പുള്ളിക്കാരൻ ഒരു കുറ്റസമ്മതം നടത്തുന്ന പോലെ തന്നെ അതിൽ നിന്ന് കാണിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഒരു പ്രത്യക്ഷത്തിലല്ലെങ്കിൽ പോലും പരോക്ഷമായിട്ട് ഇതൊരു ചെറിയ ബ്ലാക്ക് മെയിൽ പോലെയാണ് എനിക്ക് ആ ലൈവ് വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. അതായത് മര്യാദയ്ക്ക് നീ അത് പിൻവലിച്ചില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ബാക്കി പണി തരാൻ അറിയാമെന്നുള്ള രീതിയിലുള്ള ഒരു താക്കീത് പോലെയാണ് ആ ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത്. പക്ഷേ പുള്ളിക്കാരൻ അത് എട്ടിൻ്റെ പണിയായി, നല്ല രീതിയിലും കേസ് വന്നു. അങ്ങനെ പുള്ളിക്കാരനെ പോലീസ് വിളിച്ചപ്പറഞ്ഞ് ഗോവയിലാണ്, ഇവിടുത്തെ പോലീസ് എല്ലാം കൂടെ ഗോവയിൽ ചെന്നപ്പോഴത്തേനും പുള്ളിക്കാരനും ഇല്ല, ഒന്നുമില്ല, ആട് കിടന്നിട്ട് കൂടെ പോലും ഇല്ല. അങ്ങനെ എന്ത് ചെയ്തു? പിന്നെ അന്വേഷിച്ചപ്പോഴത്തേനും അറിയുന്നു പുള്ളി അവിടെ നിന്നുകൊണ്ട് പറഞ്ഞാൽ ഞാൻ ഇവിടെ പോലെ, ഞാനിപ്പോൾ ദുബൈയിലാണെന്ന്. ഇവിടുത്തെ പോലീസ് എന്തായാലും ടിക്കറ്റ് മുടക്കി ദുബൈ വരെ പോകുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇനിയിപ്പോൾ ബാക്കി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മിക്കവാറും അറിയാം. മുൻകൂർ ജാമ്യം കിട്ടും, എന്നിട്ട് കേസ് മുന്നോട്ട് നടക്കും. ഇത് വലിയ രീതിയിൽ സ്ട്രോങ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കേസ് നിലനിൽക്കും, അല്ലെങ്കിൽ രണ്ടുപേരും കോംപ്രമൈസായിട്ട് മാറിപ്പോകുന്ന കാര്യമായിരിക്കും സംഭവിക്കുന്നത്. ആദ്യം ഈ പെൺകുട്ടിയുടെ ഒരു ആരോപണം വന്ന സമയത്ത് വിജയ്ബാബുവിനെതിരായി ഒരുപാട് കമൻറ്റുകളും പുള്ളിക്കാരൻ്റെ ഫോട്ടോ വഴിയിലും അങ്ങനെ ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളും വരുന്നു. അന്ന് രാത്രിയിൽ തന്നെ വിജയ് ബാബുവിൻ്റെ ലൈവ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെൺകുട്ടിക്ക് എതിരാവുന്നു. പെൺകുട്ടിയുടെ പോസ്റ്റിന് ഇടയിലെല്ലാം പോയി ഭയങ്കര മോശം കമൻറ്റുകളും കാര്യങ്ങളും ഇടുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതിൽ ഏതാണ് സത്യമെന്ന് മനസ്സിലാക്കാതെ ഇത് റിവെഞ്ച് ആണോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് ഒരു കാര്യം വാർത്താമാധ്യമങ്ങളിൽ വന്നൊരു കാര്യം എനിക്ക് മനസ്സിലാവുന്നത്. എന്തുകൊണ്ട് നമ്മൾ എപ്പോഴും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, പെൺകുട്ടികൾ ഇത് എന്താ പിന്നെയും അങ്ങ് സുഖിച്ച് സുഖിച്ച് കടന്നോ? എന്തുകൊണ്ട് ഇവിളമാർ വേഗം വന്ന് പറഞ്ഞില്ല? എന്താ ഇത്രയും തവണ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് ഇവിളമാരെന്താ ഇത്രയും നാളെന്താ പറയാതിരുന്നത്? രണ്ട് മൂന്ന് കൊല്ലം യൂസ് ചെയ്തല്ലോ, പലതവണ അവിടെ എവിടെയും വലിച്ച് കൊണ്ടുപോയല്ലോ, എന്നിട്ട് എന്താ പറയാതിരുന്നത്? അങ്ങനെ നമ്മൾ ചോദിക്കുന്ന ആളുകളുണ്ടല്ലേ. അപ്പോൾ അതിനുള്ള വ്യക്തമായൊരു ഉത്തരം ജസ്ലാം ആടശ്ശേരി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ബസ്സിൽ കയറുന്ന സമയത്തോ അല്ലെങ്കിൽ ആർക്കൊക്കെ ലിഫ്റ്റ് കൊടുക്കുന്ന സമയത്തോ ഏതെങ്കിലും പുരുഷന്മാർ തന്നെ നമ്മളെ മോശമായിട്ട് സ്പർശിക്കുന്ന സമയത്ത് നമുക്കൊരു പക്ഷേ ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാതെ വിറങ്ങലിച്ച് പോകുന്ന അവസ്ഥകൾ നിങ്ങൾക്കും എനിക്കും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. കാരണം ഒരാളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് ഒരു പെരുമാറ്റം വരുമ്പോൾ നമ്മളിൽ നിന്ന് റിക്കവർ ആവാൻ തന്നെ സമയമെടുക്കും. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു സുഹൃത്തിൽ നിന്നോ
അല്ലെങ്കിൽ അതുപോലെ തന്നെ പിതൃതുല്യനായ ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ബോസ് എന്ന് കരുതുന്ന ഒരാളിൽ നിന്നോ നമ്മളെ കെയർ ചെയ്യുന്ന ഒരാളിൽ നിന്നോ മോശമായ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. റിയാലിറ്റിയിലേക്ക് തിരിച്ചെത്തുമ്പോൾ തന്നെ ഒരുപാട് സമയമെടുക്കും. ആ സമയ ദൈർഘ്യത്തിലാണ് ഈ പറയുന്ന കാലഘട്ടം അത്രയും മാറിപ്പോകുന്നത്. വിജയബാബു പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ജസ്ലമാണ് ശരി പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് തിരിച്ചെത്താം. അപ്പോൾ വിജയബാബു പറഞ്ഞ ആ വിളിച്ച് പറഞ്ഞ ലൈവ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടോളൂ. അതിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവും. ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അതിനകത്തിട്ടുണ്ട്, പോയി കണ്ടിട്ടോ. എനിക്ക് ഈ കാര്യങ്ങളിലൊന്നും വലിയ പേടിയുള്ള ആളല്ല. കാരണം ഈ നമ്മളൊരു കാര്യം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ പേടിച്ചാൽ മതി. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടും ഈ ലോ ഓഫ് ദ കൺട്രി വാട്ട് എവർ ഇറ്റ് ഈസ് അത് നമുക്ക് റെസ്പെക്റ്റ് ഐ റെസ്പെക്റ്റ് ഇറ്റ്. പക്ഷേ ഇതിൽ ഇര ഞാനാണ്, ഇതിൽ ഇര ഞാനായതുകൊണ്ടും എൻ്റെ പേര് ഓൾറെഡി പുറത്തു വന്നു. ഇര ഞാനതുകൊണ്ട് എൻ്റെ പേര് പുറത്ത് വന്നെങ്കിൽ മറ്റൊരു കക്ഷി, അതൊരു കക്ഷിയാണ്, ആ കക്ഷിയുടെ പേര് എന്തുകൊണ്ട് പുറത്ത് വന്നുകൂടാ? അപ്പം ആ കക്ഷിയുടെ പേര് പുറത്ത് കൊണ്ടുവരണം. അവർ മാത്രം കേക്കും കഴിച്ച് സന്തോഷമായിട്ടിരുന്ന പോരല്ലോ. നമ്മളുടെ എൻ്റെ ഫാമിലി, എൻ്റെ അമ്മ, എൻ്റെ വൈഫ്, എൻ്റെ കുട്ടി, എൻ്റെ ഫ്രണ്ട്സ്, എന്നെ സ്നേഹിക്കുന്നവർ, അവരൊക്കെ അനുഭവിക്കുന്ന ഒരു ദുഃഖം ഈ ഇര എന്ന ഞാൻ അനുഭവിക്കുമ്പോൾ അപ്പുറത്ത് ഒരാൾ സുഖമായിരിക്കുന്നു. അതായത് നമ്മുടെ ഒരു ദ സോ കോൾഡ് ലോയുടെ പരിരക്ഷണത്തിൽ അവർ സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എവിടുത്തെ ന്യായമാണ്? ഇവിടെ ഇര ഞാനാണ്. ഈ കുട്ടി അങ്ങനെ സുഖിച്ച് വെറുതെ വേറൊരു ഇരയെ ക്രിയേറ്റ് ചെയ്ത് ഈ അങ്ങനെ അങ്ങോട്ട് തമാശയ്ക്ക് പോകണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ലൈവ്. എല്ലാവരും ശ്രദ്ധിക്കുക, ഞാൻ ഓക്കെയാണ്. ഞാൻ ഇതിന് കൗണ്ടർ കേസ് ഫയൽ ചെയ്യും, ഇതിന് ഡിഫമേഷൻ ഫയൽ ചെയ്യും. ഇത് ഡിഫമേഷൻ എന്ന് പറയുന്നത് ചെറിയ ലെവലിലായിരിക്കില്ല. ഇവരും ഇവരുടെ ഫാമിലിയും ഇതിന് പുറകിൽ നിന്നിട്ടുള്ളവരുമായിട്ടുള്ള എല്ലാവരും ഇതിന് ഉത്തരം പറയേണ്ടി വരും. ഞാൻ വെറുതെ വിടാൻ ആലോചിക്കുന്നില്ല. ഇത് ഈ മീ ടുവിനൊരു പുതിയ ചാപ്റ്റർ ആവട്ടെ. കാരണം ഇരയുടെ പേര് പറയാൻ പാടില്ല, അങ്ങനെ ഒക്കെയുള്ള കുറേ ലോസ് ഉണ്ടല്ലോ. ഇവിടെ ഞാൻ ഇരയായതുകൊണ്ടും ഇവര് ഇരയല്ലാത്തതുകൊണ്ടും ഞാൻ ആ പേര് പറയുകയാണ്. ലെറ്റ്സ് സീ, നമുക്ക് ഫൈറ്റ് ചെയ്യാം, കാണാം. എല്ലാത്തിനും ഒരു തുടക്കം കുറിച്ച ആളെന്ന നിലയിൽ ഞാൻ ഇതിനും തുടക്കം കുറിക്കുന്നു. യാ, ബാക്ക് ടു അൽത്വാഫ് വ്ളോഗ്സ്. കൂടെയുള്ള ഞാൻ അൽത്വാഫ് ആണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ഇതിനുശേഷമാണ് പെൺകുട്ടിയുടെ പോസ്റ്റ് ഞാൻ കാണുന്നത്. പെൺകുട്ടിയുടെ പേരെല്ലാം വിളിച്ച് പറഞ്ഞു, അത് നമ്മൾ ഇതിലൊന്നും ഇട്ടിട്ടില്ല. പേര് വിളിച്ച് പറഞ്ഞ ശേഷം പെൺകുട്ടി തന്നെ ഫേസ്ബുക്ക് പേജിൽ, ഒരു സപ്പോർട്ടുള്ള ഫേസ്ബുക്ക് പേജിൽ വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ഇട്ടു. അതിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും അങ്ങോട്ട്, നമുക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ, നമുക്കൊരു മോളുണ്ടെങ്കിൽ, നമുക്കൊരു സഹോദരി ഉണ്ടെങ്കിൽ, നമുക്കൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരിക്കലും കേട്ടിരിക്കാൻ പറ്റാത്ത, കണ്ടിരിക്കാൻ പറ്റാത്ത പോസ്റ്റാണ് ആ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ രീതിയിൽ പെൺകുട്ടി ഹരാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ കഷ്ടമാണ്, വലിയ മോശമാണ്. ഇനി നമ്മൾ റിപ്ലൈ തരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരം, എനിക്ക് തന്നെ ഡൗട്ടുള്ളതായിരുന്നൊരു ചോദ്യം, പലരും ചോദിക്കുന്ന ചോദ്യം, ഇത്രയും നാൾ ഇവിളുമാർക്ക് എന്താ പറയാതിരുന്നത്, എങ്ങനെ ചോദിക്കും? ഒരു നാട്ടു നടപ്പ് ചോദ്യം കേട്ടോ, ഞാൻ ചോദിക്കുമല്ല, എന്തുകൊണ്ട് ഇവിളുമാർ ഇത്രയും നാൾ പറയാതിരുന്നു, ഇത്രയും സുഖമൊക്കെ കിട്ടിയിട്ട് ഇപ്പോൾ സുഖം കിട്ടാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒഴിവാക്കിയോണ്ടാണോ ഇവിളുമാർ ഇപ്പോൾ ഇങ്ങനെ വന്ന് എതിരെ പറയുന്നതെന്ന് പറയുന്നവർക്കുള്ള മറുപടി ഞാൻ തരുന്നില്ല. ജസ്ലാമാണശ്ശേരിയാണ് തരുന്നത്. എല്ലാ കാര്യത്തിലും നമ്മൾ ജസ്ലാമാണശ്ശേരിയുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ യോജിക്കുന്നുണ്ടോ എന്നുള്ളതിലുപരി, ഈ പറയുന്ന കാര്യത്തിൽ, അവർ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് കുറച്ച് കഴമ്പുണ്ടെന്ന് തോന്നി, സത്യമുണ്ടെന്ന് തോന്നി. ആ കാര്യങ്ങളൂടെ നിങ്ങളൊന്ന് പോയി കേട്ടിട്ട് വന്ന് നമുക്ക് ബാക്കി സംസാരിക്കാം. ഒരാൾക്ക് ഒരു സമയത്ത് ഒരു ശാരീരികമായിട്ടുള്ള, ലൈംഗികപരമായിട്ടുള്ള അക്രമം നേരിടാണ്, ചിലപ്പോ നിങ്ങളൊന്നും പറയുന്ന പോലെ ആ സ്പോട്ടിൽ അതിന് റിയാക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഹയർ ഒഫീഷ്യൽ ആണ്, അല്ലെങ്കിൽ ഒരു അധികാര കേന്ദ്രമാണ് എന്നുണ്ടെങ്കിൽ പലപ്പോഴും ആ ഒരു സിറ്റുവേഷനെ അതിജീവിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ പിന്നീട് എപ്പോഴും ആ ഒരു ട്രോമ മനസ്സിൽ നിന്ന് പോവാതെ വല്ലാത്ത നോവായിട്ട് മനസ്സിൽ വല്ലാതെ കിടക്കും. അതിനപ്പുറം ആ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ എനിക്ക് നേരിട്ട ഒരു പീഡനം സമൂഹത്തോട് തുറന്നു പറയാൻ പാകമാക്കുമ്പോൾ മാത്രമാണ് എനിക്കത് പറയാൻ പറ്റുക. ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് കടന്നു പോകുന്ന ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ, അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത്തരക്കാരായിട്ടുള്ള നിരവധി സ്ത്രീകളെ നേരിട്ട് കണ്ട് സംസാരിച്ച് അവരുടെ അനുഭവങ്ങൾ കേട്ട് തഴമ്പിച്ചത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. എന്തുകൊണ്ട് കൺസെൻറ്റോട് കൂടിയിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് ചെയ്തു, എന്നിട്ട് ഒറ്റയടിക്ക് ഇത് വേണ്ടെന്ന് വെച്ചപ്പോൾ അവർക്ക് താല്പര്യമില്ലാതെ വന്നപ്പോൾ ഒരാളെ മാത്രം കുറ്റക്കാരനാക്കുന്നു. ഇതൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷേ ഇത് അനുഭവത്തിലൂടെ കടന്നു വരുമ്പോൾ ഇത് വല്ലാത്ത പ്രയാസമാണ്. പ്രത്യേകിച്ചും ഒരു അധികാര കേന്ദ്രത്തിൽ നിന്ന് തനിക്ക് അവസരങ്ങൾ തരാം എന്ന് പറഞ്ഞ് ജീവിതത്തിൽ ആ സ്വപ്നവുമായി നടക്കുന്ന ഒരാളടുത്ത് ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാം. പ്രത്യേകിച്ചും ആ കുട്ടിയുടെ പ്രായം കൂടെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം.
യാ നിങ്ങൾ കേട്ടല്ലോ, ജസ്ലാം മാണശ്ശേരി പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ, ഏകദേശം രൂപം നിങ്ങൾക്ക് കിട്ടി കാണുമല്ലോ. ഇതിൽ ഏറ്റവും വലിയ മിസ്റ്റേക്ക്, ഇതിൽ ഏറ്റവും വലിയ തെറ്റ് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിജയ് ബാബു പറയുന്നൊരു കാര്യമുണ്ട്, അദ്ദേഹമാണ് ഇര, ഈ പറയുന്ന പെൺകുട്ടിയല്ല അദ്ദേഹമാണ് ഇര, കാരണം അദ്ദേഹത്തിൻ്റെ പേര് ഇതെല്ലാം കെട്ടിച്ചമച്ചാണെന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഈ പെൺകുട്ടിയുടെ പേര് വിളിച്ച് പറഞ്ഞതാണ്. അത് വലിയൊരു തെറ്റാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ ആ ഒരു തെറ്റ് അവിടെ പറയുമ്പോൾ തന്നെ നമ്മളിവിടെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ നിയമം, നമ്മുടെ ഇന്ത്യയിലെ നിയമം, നമ്മുടെ കേരളത്തിലെ നിയമം നമ്മൾ പാലിക്കണം. ആ ഒരു നിയമം പാലിച്ചുകൊണ്ടായിരിക്കണം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മൾ മുന്നിലേക്ക് പോകേണ്ടത്. നമ്മൾ ധിക്കാരിയായിട്ട് കാര്യമില്ല, നമുക്ക് വികാരങ്ങൾ കാണും, പ്രശ്നങ്ങൾ കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിയമം പാലിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വികാരം ഉൾക്കൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ പറയുന്ന പോലെ ഒരു വിക്ടം, ഒരു പെൺകുട്ടി, ഒരു ഇര എന്ന് പറയുന്നത് പോലെ തന്നെ പെൺകുട്ടി ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ആരോപണം വരുന്ന വ്യക്തിയെയും പേര് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ നിയമം മാറണം. അതായത് ഇപ്പോൾ വിജയ് ബാബുവിൻ്റെ പേര് പുറത്ത് പറഞ്ഞു, അല്ല അങ്ങനെ അങ്ങനെ പറയേണ്ടാത്ത നിയമമൊന്നുമില്ല. പക്ഷേ അങ്ങനെ പറയേണ്ടാത്തൊരു നിയമം നമ്മുടെ നാട്ടിൽ വരണം. പെൺകുട്ടി ഒരാളുടെ പേരിൽ കുറ്റം ആരോപിച്ചാൽ പോലീസ് ഡയറക്റ്റ് എന്നല്ലെങ്കിൽ കേസ് ഡയറക്റ്റ് അദ്ദേഹത്തിൻ്റെ പേരിലെടുത്ത് അദ്ദേഹത്തെ വിളിച്ച് അന്വേഷിക്കുന്ന ഒരു രീതി വരണം. മാധ്യമങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്. അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ മാത്രം പിന്നീട് അത് മാധ്യമത്തിൽ വരികയും അല്ലെങ്കിൽ സമൂഹത്തിൽ അറിയുകയും ചെയ്യണം. അല്ലാതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പലരുടെ പേരിലും മീറ്റു ആരോപണങ്ങൾ വരാറുണ്ട്. ഇതിൽ എത്ര പേര് നിരപരാധികളായിട്ട് വിട്ടയക്കപ്പെടുന്നുണ്ട്. ഇവരുടെയൊക്കെ പേര് പിന്നീട് പത്രത്തിൽ വരുന്നുണ്ടോ? അന്ന് മീറ്റു ആരോപണം വന്നതാ, ഇപ്പോൾ ഒന്നുമില്ല, ഊരിപ്പോയി. എത്ര പേര് വരുന്നു ആരോപണത്തിൽ വിധേയരായിട്ട്? നാണം കെട്ട് നശിച്ചു കഴിയുന്ന പല ആളുകളും ഇപ്പോഴും ഉണ്ട്. അതായത് അവർ നിരപരാധികളായിട്ട് പോലും. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഇരയുടെ പേര് എത്രത്തോളം സെക്യൂറായിട്ട് വെക്കുന്നു, അതുപോലെ തന്നെ കുറ്റം ചെയ്തു എന്ന് ആരോപിക്കുന്ന ആളുടെ പേരും സെക്യൂറായിട്ട് വെക്കണം എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. അങ്ങനെ ഒരു നിയമം മുന്നിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ശിക്ഷിച്ചതിന് ശേഷം അല്ലെങ്കിൽ കുറ്റവാളിയായതിന് ശേഷം മാത്രം അദ്ദേഹത്തിൻ്റെ പേര് പുറത്തേക്ക് വരും. അങ്ങനൊരു നിയമം കൂടെ തീർച്ചയായിട്ടും വേണം. അതോടൊപ്പം തന്നെ മീറ്റു എന്ന് പറയുന്ന ആരോപണങ്ങൾ പെൺകുട്ടികൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും വേണം. തീർച്ചയായിട്ടും പലയിടങ്ങളിലും തൊഴിലിടങ്ങളിലും അവരുടെ പ്രവർത്തന മേഖലകളിലും പുരുഷന്മാർക്കും പല രീതിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. അതിപ്പോൾ സ്ത്രീകളുടെ കയ്യിൽ നിന്നോ പുരുഷന്മാരുടെ കയ്യിൽ നിന്നോ ആവാം. അത് നമുക്ക് ശാരീരികമായും മാനസികമായിട്ടും പുരുഷന്മാരെയും യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ദ്രോഹിക്കുന്ന പല ആളുകളുടെയും പേരിൽ ഇതുപോലത്തെ മീറ്റു ആരോപണങ്ങൾ വരും. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരും കൂടെ പുറത്തേക്ക് വരണം. ഒരു പുരുഷൻ ചെന്നിട്ട് മീറ്റു ആരോപണം ചെയ്യണം ആരുടെ പേരിൽ? അവരെ അബ്യൂസ് ചെയ്തിട്ടുള്ളവരുടെ പേരിൽ. അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈക്വാലിറ്റി ഇവിടെ നടപ്പിലാവും. അല്ലാതെ എല്ലാവരും ചോദിക്കുന്നത് എന്തുകൊണ്ട് ഈക്വാലിറ്റി നടപ്പിലാകുന്നില്ല എന്ന് പറയുന്നത് ഈ ഒരു വിഷയം കൊണ്ടാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ഒരു വിഷയം കൂടെ, ഒരു പോയിന്റ് കൂടെ ഒന്നുകൂടെ എടുത്ത് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അതായത് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്തവരും അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞവരും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും നടക്കുന്നിടത്തോളം അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ ഒരാളുടെ അനുവാദമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിപ്പിക്കുമ്പോൾ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ അവരുടെ നിസ്സഹായ അവസ്ഥയെ ചൂഷണം ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇതുപോലെ അതായത് ഒരാൾ ബോസാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരാൾ ഒരാളുടെ അന്നദാതാവാണ്, അവരെ നിലനിർത്തുന്ന ഒരാളാണ്, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തൊഴിൽ തരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ നമ്മളെ കൈ പിടിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിവുള്ള ഒരാളാണ്, അയാളാണ് നമ്മളെ അബ്യൂസ് ചെയ്യുന്നതുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് പതറിപ്പോവും. കാരണം നമ്മൾ നമ്മുടെ വിജയപാതയുടെ പകുതി എത്തി നിൽക്കുമ്പോഴായിരിക്കും ഈ രീതിയിലേക്ക് അബ്യൂസ് ഉണ്ടാകും. നമ്മൾ മുന്നിലേക്ക് വേണോ ബാക്കിലേക്ക് വേണോ എന്നുള്ള ചിന്തയിൽ നമ്മളവിടെ പൊട്ടിത്തെറിച്ച് നിന്ന് പോകുന്ന സമയത്താണ് നമ്മൾ ഒരുപാട് അബ്യൂസ് ചെയ്യുന്നത്. അവർ തിരിച്ച് പുറത്തേക്ക് വന്ന് ഇതെല്ലാം പറയുമ്പോഴത്തേക്കിനോ ആരും അവരെ സപ്പോർട്ടും ചെയ്യാത്തൊരവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഈ പെൺകുട്ടിക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്നു. അതുപോലെ തന്നെ വിജയ് ബാബുവിൻ്റെ ഭാഗത്താണ് ശരിയെങ്കിൽ അദ്ദേഹത്തിന് പൂർണ്ണമായ സപ്പോർട്ട് കൊടുക്കുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു, പെൺകുട്ടിയുടെയും കൂടെ നിൽക്കുന്നു. ശരി, ആരുടെ ഭാഗത്താണോ അവരുടെ കൂടെ നമ്മൾ നിൽക്കുന്നു. തീർച്ചയായിട്ടും വിധി വരട്ടെ, ഫൈനൽ റിസൾട്ട് വരട്ടെ, ഇവരി തമ്മിൽ അന്തർധാര സജീവമായിട്ട് കോംപ്രമൈസ് ചെയ്ത് പിരിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നാൾ ഈ പറയുന്ന കൂട്ട് മാധ്യമങ്ങൾ കുറച്ച് വാർത്ത കിട്ടിയെന്നുള്ളതല്ലാതെ ഒരു കാര്യമില്ല. തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ കാര്യങ്ങളും നിർദ്ദേശങ്ങളെല്ലാം ടൈപ്പ് ചെയ്തയക്കാം. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക, നമ്മുടെ കമൻറ്റ് ബോക്സ്, നിങ്ങളുടെ കമൻറ്റ് ബോക്സ് എല്ലാം ഒന്നാണ്. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഒരു സെക്കൻഡറി ചാനലുണ്ട്, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, അന്ന് കയറി നോക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. ഇസ്മി അൽത്വാഫ്.